കെസിഎഫിന്റെ പ്രവർത്തകനും ഉണ്ടാവാൻ പാടില്ല. മാഷാ വലിയ തോഫീക്കാണ്. സ്വലാത്ത് എല്ലാവരും ചൊല്ലിയിട്ടുണ്ട് നൂറല്ലേ, അള്ളാഹു കബൂലാക്കട്ടെ. മദത് അതുകൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മളോട് ഏൽപ്പിച്ചവർ വളരെയും എല്ലാ ദർബാറിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഷാല്ലാഹ് ഇവിടെയും കൂടി ആ വിഷയങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാം. അള്ളാഹു കബൂൽ ചെയ്യണം. ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد. اللهم اته الوسيله والفضيله ودرجه الرفيعه العليا وبعثه مقاما محمودا الذي وعدته. وارزقنا
ومن تعلق بنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته وأوردنا حوضه المورود فاحشرنا غدا تحت ظل لوائه المعقود اللهم أثبنا على ما قرأنا وعلى ما صلينا وأوصل مثل ثواب ذلك إلى حضرة سيدنا ونبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه وأولاده وعترته وجميع أهل بيته إلى يوم القيامة وإلى حضرات جميع أصحابه وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خاصة إلى حضرات مشايخنا ومشايخ مشايخنا إلى النبي صلى الله عليه وسلم خصوصا إلى حضرة من نعن عند حضرته الكريمة يا رب العالمين اللهم أعلي درجاتهم في الجنة رحمنا يا رب اجعل ചൊല്ലിയ ഓതിയ ദുഃഖനെ ഖബൂലാക്കണേ അല്ലാഹുവേ വിശുദ്ധമായ ഈ മാസത്തിൽ ഈ ദിവസത്തിൽ മഹാന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു നീ തട്ടിക്കളയല്ല റഹ്മാനേ ഞങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണേ റഹ്മാനേ ബർക്കത്ത് കൊണ്ട് ഹബീബായ നബി തങ്ങളെ ചെറുപ്പം കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ ഖൈറായ നിലക്ക് പൂർത്തിയാക്കി തരണേ അല്ലാഹുവേ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ റബ്ബെ എല്ലാവർക്കും ഖൈർ നൽകണേ റഹ്മാനേ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനേ മരണം ഖൈറാകുന്ന സമയത്ത് കാമില ഈമാനോടുകൂടി നീ ഏറ്റെടുക്കണേ അല്ലാ എത്ര വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം നീ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ മഹാന്മാരെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനേ ഞങ്ങൾക്കുള്ള മക്കളിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ മാതാപിതാക്കൾക്ക് ഖൈർ നൽകണേ റഹ്മാനേ ഞങ്ങളുടെ അസാത്തിദത്തിന് വലിയ ബർക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളുമായി സഹകരിച്ച് സ്നേഹിച്ച് സഹായിച്ച എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനേ ഞങ്ങൾന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മൂമിന് മൂമിനാത്തിന്റെ ഹദറത്തിലേക്കും ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ ഖബറിൽ വലിയ സന്തോഷം നൽകണേ റഹ്മാനേ ഹബീബായ നബി തങ്ങളെ റൗള കാണുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മൗത്താക്കല്ല റഹ്മാനേ പരിശുദ്ധ മദീന ധാരാളം തവണ ഞങ്ങളെ കാണിക്കണേ റഹ്മാനേ വിശുദ്ധമായ ഹറം ശരീഫിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാറു ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابتي أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا إن الله لمع المحسنين صدق الله العلي العظيم وقال النبي صلى الله عليه وسلم لا تزال أمتي طائفة من أمتي ظاهرين بالحق بهمانم الله أستاذ مار بريا سحق رورتا غيري كوتو غيري الله ويند أبارا ما ينفرهم وند പരിശുദ്ധമായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ ആസാറുകളും അക്ബറകളും സിയാറത്ത് ചെയ്യാൻ വലിയ അവസരം റബ്ബു തആല നമുക്കെല്ലാവർക്കും നൽകി അതിനെത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല എല്ലാവരും പറയണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ മാഷാഅല്ലാ വലിയ തൗഫീഖാണ് ഇതിന് കാരണക്കാരായ കെ സി എഫിൻ്റെ സംഘാടകർ അതിൻ്റെ അമീറായ ഉസ്താദ് എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു വലിയ ബർക്കത്ത് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുമല്ലാത്ത അല്ലെങ്കിൽ നമ്മളാരും പരസ്പരം അറിയാതിരുന്ന പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും കെ സി എഫുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം എനിക്കില്ല ഞാൻ ആർ എസ് സിയിലും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊതുവെ കെ സി എഫുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമില്ല മറിച്ച് പ്രിയ കൂട്ടുകാരൻ ആസിഫ് മുഖേനയാണ് ഇങ്ങനെയുള്ള ഒരു യാത്രയെ പറ്റി അറിയുന്നതും വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും ഒക്കെ അള്ളാഹു ആ ചെറുപ്പക്കാരനും ആയുസും ആഫിയത്തും ഏറ്റിയേറ്റി കൊടുക്കട്ടെ പ്രിയമുള്ള കൂട്ടുകാരെ നാം ചിന്തിക്കേണ്ടത് മഹാനായ അയ്യൂ നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറയുന്നത് അശദ്ദുന്നാസി ബലാ എന്നല്ലം ബിയാവു സുമല്ലം സലു ഫല്ലം സൽ
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ വലിയ പരീക്ഷണങ്ങൾക്ക് പാത്രീഭൂതരായവരാണ് അമ്പിയാക്കൾ. ഒന്നാമതായി അമ്പിയാക്കൾക്ക് വലിയ പരീക്ഷണങ്ങൾ നൽകപ്പെടുകയാണ്. കാരണം ഹൽക്കുകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് മുസ്തഫായ ആളുകളാണ് അമ്പിയാക്കൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുർസലുകൾ, അതിൽ പ്രത്യേകിച്ച് ഉലുൽ അസ്മി, അതിൽ പ്രത്യേകിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. നാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് ആയത്തുകളിലൂടെ നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് മഹാനായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പറഞ്ഞത് വദുക്കുറാടതന അയ്യൂബ് നബിയെ, തങ്ങൾ നമ്മുടെ അടിമയായ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അറിയണം, പഠിക്കണം. എന്താണ് പറഞ്ഞത്? വലിയ പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അമ്പിയാക്കന്മാരെ പറ്റി പറയുമ്പോ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു അവർക്ക് ഒരു ന്യൂനതകളും കൊടുക്കുകയില്ല, ഒരു തെറ്റും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, തെറ്റിന്റെ ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത അത്രയും മനസൂമ്യങ്ങളായ ആളുകളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അകലുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഒരുക്കുന്ന ഒരു കാര്യവും അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളൊക്കെ തന്നെ തുഹ്ഫയിലെ തുടക്കത്തിൽ തന്നെ കാണാം, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ട് കരഞ്ഞതിന്റെ പേരിൽ കണ്ണിന്റെ കാഴ്ച പോയ സംഭവം എടുത്തുദ്ധരിക്കുന്നതായി കാണാം. അവിടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയായി ഒരു നബിക്ക് നബിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ച ശക്തി നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ന്യൂനതയല്ല എന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ ഫുഖഹ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് തബ്ലീഗിന് ശേഷം അഥവാ ദഅവാ പ്രവർത്തനത്തിന് ശേഷം, തബ്ലീഗിന്റെ അമ്ര് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രയാസം വരാനില്ല എന്ന് ഫുഖഹ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് പരീക്ഷണങ്ങൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ ഓതി വെച്ച ഹദീസ്, അശദ്ദുന്നാസി ബലാഅന്ന ലംയാഉ സുമ്മ ലംസലു ഫലംസൽ. അമ്പിയാക്കൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവരിവിടെ ദഅവത്ത് നടത്തി വെച്ചത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനും നമുക്കൊരു ആശ്വാസമാകുന്ന ഒരു ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന ഇന്നല്ലാഹു ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യം, നമ്മുടെ വിഷയത്തിൽ ആര് പരിശ്രമിക്കുന്നുവോ അവർക്ക് നാം യഥാർത്ഥ വഴി കാട്ടിക്കൊടുക്കും. അഥവാ അല്ലാഹുവിന്റെ ദീനാണ് അല്ലാഹുവിന്റെ വഴി എന്ന് പറയുന്നത്. നാം ആരും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നാം ആരും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നാം മീറ്റിംഗ് കൂടിയിട്ടില്ലെങ്കിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഒരു കോട്ടവും വരാനില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നമ്മളാണ് ഇതിനെ അവതരിപ്പിച്ചത്, നമ്മൾ തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യമാണ്. മഹത്തായ കെ സി എഫ് എന്ന സംഘടനയാണ് നമ്മെ ഈ ബസ്സിൽ ഒരുമിച്ച് കൂട്ടിയത്. കെ സി എഫ്, ഐ സി എഫ്, എസ് വൈ എസ്, എസ് എസ് എഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. അത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളും ഈ ദുനിയ ഈ ലോകത്ത് പ്രചരിപ്പിച്ച കലിമത്തുൽ ഹബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. അതിനുവേണ്ടിയാണ് നാം ഐ സി എഫ് ആയാലും കെ സി എഫ് ആയാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മൾ ചിന്തിച്ചു നോക്ക്, എങ്ങനെയോ എവിടെയോ കഴിയേണ്ട നമ്മളെ ഒരുമിച്ച് കൂട്ടാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞെങ്കിൽ ഈ പ്രസ്ഥാനത്തിനോടും ഇതിന്റെ നേതാക്കളോടും നമുക്ക് എത്ര കടപ്പാടുണ്ട് എന്ന് നാം ഒരു വേള ചിന്തിച്ചാൽ അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചു നോക്കും, എങ്ങനെയെങ്കിലും നമ്മൾ റൂമിൽ അല്ലെങ്കിൽ പെരുന്നാൾ അവധിയൊക്കെ ആയി റൂമിൽ യൂട്യൂബിലും മറ്റുമൊക്കെ ആയി കഴിഞ്ഞു കൂടേണ്ടിയിരുന്നു നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാരെ സിയാറത്ത് ചെയ്യുന്നു, അവരിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്നു, സലാത്ത് ചൊല്ലുന്നു, തവസ്സുൽ ചെയ്യുന്നു, ഇങ്ങനെയുള്ള നല്ലൊരു സന്ദർഭം ഒരുക്കിയത് നമ്മുടെ ഈ പ്രസ്ഥാനമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു കടപ്പാട് ഈ പ്രസ്ഥാനങ്ങളോടുണ്ട്. പ്രത്യേകിച്ച് കെ സി എഫ് എന്ന് പറയുന്ന മഹത്തായ സംഘടന പ്രവാസ ലോകത്ത് ആരുമല്ലാതായി പോകുന്ന പലരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വലിയ ദീനീ ദഅവത്തിന് മാതൃക പ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അതിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് ഒരു ഹദീസ് മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. لا تزال طائفه من امتي ظاهرين على الحق എന്റെ ഉമ്മത്തി എത്ര കഴിഞ്ഞു പോയാലും കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു പോയാലും ഒരു വിഭാഗം എപ്പോഴും ഹഖിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃത്വത്തിൽ നമുക്കൊരു വഞ്ഞവുമില്ല. അഭിവന്യരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളും ഉസ്താദുമാരും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭാഗ്യവാന്മാരാണ് അഭിവന്യരായ ഉസ്താദവർഗ നമ്മുടെ നേതൃത്വത്തിലേക്ക് വന്നു എന്നത് പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്നതാണ്. ഉസ്താദിന്റെ പല യാത്രകളും പല വീഡിയോകളും ഒക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമുണ്ട് നമുക്ക്. അള്ളാഹു ആ ഉസ്താദിനെ ആഫിയത്തും ദീർഘായുസ്സും ഏറ്റിയേറ്റി കൊടുക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നോക്കുമ്പോൾ നാം നമ്മുടെ കൂട്ടുകാരെ കണ്ടെത്തണം. പുതിയ പുതിയ കൂട്ടുകാരെ, ഒന്നുമല്ലാതെ ആയി പോകുന്ന കൂട്ടുകാരെ നാം കണ്ടെത്തി നാം സ്വയം നന്നാവുകയും നമ്മിലേക്ക് ആളുകൾ അടുപ്പിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ദഴവാമാർഗം എന്ന് പറയുന്നത്. അമ്പിയാക്കളുടെ സിയാറത്ത് ചെയ്യുമ്പോൾ, അമ്പിയാക്കളുടെ മസാറുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മഹാനരായ അമ്പിയാക്കൾ ചെയ്ത മാർഗം ത്യാഗം, അതാണ് നാം പ്രവർത്തകരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നാം സ്വയം നന്നാവുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി നമ്മുടെ നന്മയുടെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നാം ഒരുക്കണം. പ്രവാസ ലോകം പ്രത്യേകിച്ചും നാട്ടിലാകുമ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാകും. നാട്ടുകാരറിയുമോ, നാം എന്തോ നിവാസങ്ങൾക്ക് മുതിരുകയാണെങ്കിലും നമ്മുടെ വിദേശത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനം, അത് നമ്മുടെ ഈ കെ സി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന നമ്മുടെ ആശയധാരയാണ്. അതാണ് നമ്മുടെ പല തെറ്റുകളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നത്. നാം തൊപ്പി ധരിച്ചുകൊണ്ട് പലയിടത്തും പോകാൻ മടിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ തൊപ്പി നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേഷവിധാനങ്ങളായാലും നമ്മുടെ സാഹചര്യങ്ങളായാലും നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ പ്രസ്ഥാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏത് പേരിൽ അറിയപ്പെട്ടാലും സുന്നത്തി ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം നിലകൊള്ളുന്ന നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾക്ക് പിന്നിൽ, മുസ്ലിം ജമാഅത്തിന് പിന്നിൽ നാം പല സംഘടനകളായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെയൊക്കെ പരമമായ ലക്ഷ്യം നമ്മുടെ ആഖിറത്തിലുള്ള വിജയമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണല്ലോ ഏതൊരു മുഅ്മിനിന്റെയും അതിയായ അന്തിമായ അഭിലാഷം. നാം പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ദിക്ര ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആശയം. കർമ്മങ്ങൾ, നമ്മുടെ നിസ്കാരങ്ങൾ ഒരിക്കലും നമുക്ക് കല ആയിക്കൂടാ. നിസ്കാരം കല ആക്കുന്ന ഒരു കെ സി എഫിന്റെ പ്രവർത്തകനും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് സുബഹിയുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാകണമെങ്കിൽ സുബഹി നിസ്കാരം നാം കല ആകാതെ നിസ്കരിക്കണം. നമ്മുടെ റൂമുകളിൽ ഒരു പക്ഷേ മറ്റുള്ള ആളുകളൊന്നും നിസ്കരിക്കേണ്ടവരോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവരോ ആയിരിക്കില്ല, മറിച്ച് നമ്മളൊരു കെ സി എഫിന്റെ പ്രവർത്തകൻ ആ റൂമിലുണ്ടാകുമ്പോൾ കൃത്യമായ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ ഒരു പ്രവർത്തകനെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് അടുക്കുകയാണ്. എന്തിനാണ് ഇവൻ കൃത്യമായി നിസ്കരിക്കുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകരായി നാട്ടിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് സാഹിബിന്റെ ഒക്കെ ചരിത്രം എത്രമാണ്, എത്രമാത്രം ദീർഘമാണ്. മഹാനവറുകളൊക്കെ ചെയ്തു വെച്ചതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അരുമശിഷ്യനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി യാത്രയാക്കുന്ന രംഗം നമുക്കെല്ലാവർക്കും അറിയാം. കരയാതെ നമുക്കത് കേൾക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഓ മുആദേ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ എന്റെ ഖബറിന്റെ അരികിലൂടെ ആയിരിക്കും പോകേണ്ടി വരിക. അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സൂചന നൽകിക്കൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു കാര്യം. ഒരു നിലക്കും മുആദ് തങ്ങൾ പോകാൻ ഒരുങ്ങുന്നില്ല. കാരണം എന്റെ പ്രേമഭാജനമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിയാൻ എനിക്ക് കഴിയില്ല. സ്വഹാബത്ത് അങ്ങനെയാ സ്നേഹിച്ചത്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അവസാന നിമിത്തങ്ങൾ പറഞ്ഞത്
നീ കാരണം നിനക്ക് എന്റെ കൂടെ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നീ കാരണം ഒരു മനുഷ്യനെങ്ങാനും ഹിദായത്തിന്റെ വഴിയിലേക്ക് വരികയാണെങ്കിൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറു നിനക്ക് ആ ഒരൊറ്റ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ആ ഒരൊറ്റ ഒരാൾ ദീൻ സ്വീകരിച്ച് കടന്നു വരലാണ് എന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് പറഞ്ഞിരുന്ന വാചകം, വിശുദ്ധ ഹദീസിന്റെ വാചകം പ്രിയപ്പെട്ട പ്രവർത്തകരുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോ, നമ്മൾ മീറ്റിംഗ് കൂടുമ്പോ, നമ്മൾ സെക്രട്ടേറിയറ്റ് കൂടുമ്പോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇന്നലെ ഉസ്താദ് പറഞ്ഞല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹുദുഹുദ് എന്ന പക്ഷിയെ കാണാതായപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട സി ഉസ്താദ് മർക്കസിൽ ക്ലാസ് എടുക്കുമ്പോൾ പൊതുവെ പറയാറുണ്ട്, ഹാജർ എടുക്കലുണ്ട് മർക്കസിൽ. വലിയ ഹാജർ വഴി ഉണ്ടാവും, 10-400 കുട്ടികൾ ഉണ്ടാവും. ഹാജർ ഉണ്ടാവുന്ന സമയത്ത് പലരും ഒന്നുകിൽ ലേറ്റ് ആകും അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല ക്ലാസ്സിൽ. അപ്പൊ ഉസ്താദ് ഈ ആയത്ത് ഓതിയിട്ടാണ് ആക്ഷൻ എടുക്കാറുള്ളത്. അം ഖാന മിനൽ ഗായിബീൻ എന്ന ഹുദ്ഹുദിനെ പറ്റി പറഞ്ഞ ആയത്ത് ഓതിക്കൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സി ഉസ്താദ് പലപ്പോഴും പറയുന്നത് ക്ലാസ്സുകളിൽ നാം കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നാം കൂടെ കൂടി പ്രവർത്തിക്കുമ്പോ വലിയ തൗഫീഖ് നമുക്ക് ലഭിക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള യാത്രകൾ അതിനൊരു ഉദാഹരണം മാത്രമാണ്. ഈ യാത്രകളിൽ നിന്നൊക്കെ നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തന വീതി സജ്ജമാക്കണം. നാം സ്വയം നന്നാവലാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയെടുത്തൊക്കെ പറഞ്ഞത് യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. തസ്കിയത്ത് എന്ന് പറയുന്ന തസ്കിയത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ നോട്ടം അങ്ങോട്ടേക്കാൾ ഉസ്താദുമാരെ ഇരുത്തി സാരമായ ഉപദേശങ്ങൾ നൽകുകയല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകൾ മാത്രമാണ് ചെയ്യുന്നത്. മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനായി ജനിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിന് ശുക്ര ചെയ്താൽ മതിയാവുകയില്ല. അള്ളാഹു മരണം വരെ അത് നിലനിർത്തി ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എന്താണ് ഈ സുന്നത്തി ജമാഅത്തിന്റെ വഴി? ഞാൻ പറഞ്ഞു, അമ്പിയാക്കൾ കൊണ്ടുവന്ന വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ വഴിയാണ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് അവിടുത്തെ ഇത്തിബാഴ ചെയ്തുകൊണ്ട് അവിടുത്തെ സുന്നത്തിലുള്ള ജീവിതമായിരിക്കണം പ്രിയപ്പെട്ട പ്രവർത്തകരെ എനിക്കും നമുക്കും വേണ്ടത്, നമുക്കെല്ലാവർക്കും വേണ്ടത്. ചുരുങ്ങിയ കാലമാണ് അഴ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഴിയിൽ. എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറയുന്നത് ആദ് സമൂഹം ജീവിച്ചതുപോലെ അല്ലെങ്കിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങളില്ല, മറിച്ച് 60-70 ഇടയ്ക്കാണ് ആവറേജ് പ്രായം. അത് കഴിയുന്നവർ ചിലരുണ്ട്, അതിനു മുമ്പ് വാലും മരണപ്പെട്ടു പോകുന്നവരും ഉണ്ട്. എല്ലാം അല്ലാഹുവിന്റെ അലങ്കരീയമായ ഖലാഖാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 60-70 അടുത്ത് ചുരുങ്ങിയ കാലം നമ്മുടെ മൂന്നിലൊന്നും, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞതുപോലെ മൂന്നിലൊന്നും ഉറങ്ങിയിട്ടാണ് പൊതുവെ നമ്മുടെ ഉറക്കിലാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മൾ മൂന്നായി വിഭജിക്കുമ്പോൾ 8 മണിക്കൂറോളം നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം, മൂന്നിലൊരു ഭാഗം ഉറക്കായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. മഹാന്മാരങ്ങനെയാണ് ജീവിതം ക്രോഡീകരിച്ചത്, മഹത്തുക്കളായ സ്വഹാബത്ത് എങ്ങനെയാണ് ജീവിതം ക്രോഡീകരിച്ചത്, എത്ര തർത്തീബിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മുഅ്മിനായിക്കൊണ്ട് ഒരു നേരമിരുന്ന അവർക്ക് കിട്ടുന്ന ഭാഗ്യം എത്ര വലുതാണ്. സ്വഹാബത്തിന് അല്ലാഹു തആല അവരുടെയൊക്കെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞൊരൊറ്റ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ആശയധാര അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ഇറക്കി തന്നു. അസ്ഹാബുൽ ബദറിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടു. ശേഷം ഇമാമിയങ്ങളിലൂടെ, അയ്മത്തുൽ മദാഹിബിലൂടെ, മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളിലൂടെ അതിനെ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ള ആശയം അത് നാം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ നിസ്കാരം ഒന്നുപോലും നാം ഖളാ ആക്കാൻ പാടില്ല. നമുക്ക് മുസാഫിറാണെങ്കിൽ അതിന്റെ ഇളവുകൾ അല്ലാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ദീന യുസ്, ദീൻ ഒരിക്കലും കാഠിന്യം കാണിക്കുന്നില്ല, നമ്മൾ വളരെ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കാനുള്ള ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ ആഖിർ കാലത്ത് ഒരു സുന്നത്തൊക്കെ മുറുകെ പിടിക്കുന്നവർക്ക് വലിയ ഷഹീദിന്റെ പ്രതിഫലം വരെ കിട്ടുമെന്ന് പറയാൻ കാരണം ഈ ഒരു സാഹചര്യം നമുക്ക്
മനസ്സിലാക്കാം, പഠിക്കാനും കഴിയുന്നതാണ്. നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ അടുത്ത കൂട്ടുകാർ പറയും, എന്തിനാണ് കെ സി എഫിൽ പ്രവർത്തിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇടുമ്പോൾ നാം അതിലൊരിക്കലും പെട്ടുപോകാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്തിന്റെ മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സുന്നിയായി ജീവിക്കാനുള്ള മാർഗമാണ് നമ്മുടെ ഉസ്താദുമാരും സാദാത്തുക്കളും നമുക്ക് അവർക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അവർക്ക് നാം മുന്നേ നടക്കുമ്പോൾ അവർക്ക് മാതൃകാ ജീവിതമായിരിക്കണം നമ്മുടെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാർ ആള് നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹായുടെ മാർഗ്ഗമാർഗ്ഗം മാതൃകയാണ് അവർ സ്വീകരിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ വഹി വന്ന സമയത്ത് വലിയ വേജാറിലായ സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ ആശ്വസിപ്പിച്ച ഒരേ ഒരു ആൾ അത് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാകുന്ന ഖദീജ ഹബീബ് റളിയല്ലാഹു അൻഹയാണ്. നമ്മുടെ ഭർത്താക്കന്മാർ കെ സി എഫിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വലിയ സപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ഭാര്യമാരാണ്. അവരുടെ കെ സി എഫിന്റെ പ്രവർത്തകർ അവരുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. ഏതായാലും കെ സി എഫിന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ജീവിക്കേണ്ടവനാണ്. ആ പ്രവർത്തനത്തിൽ നമുക്ക് മാതൃക കാണിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആശയം നാം ഉൾക്കൊള്ളുമ്പോൾ ഹബീബായ നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ല. നാം എന്ത് അമലുകൾ ചെയ്യുമ്പോഴും ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടുകയാണ്, ഇൻ വജത്തു ഖൈർ അൽഹമിത്തുല്ലാ, ഞാനൊരു ഖൈർ എത്തിക്കുകയാണെങ്കിൽ വലിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഹബീബ് നബി തങ്ങൾ നമ്മളെ ഓരോ സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ഉമ്മത്തിയായ ഇന്നയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാം അവർ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളും മാത്രമേ അറിയുന്നുവെങ്കിലും ഹബീബ് തങ്ങൾക്ക് വേജാറാണ്, വേദനയാണ്. ആ ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. മാക്സിമം നാം തെറ്റുകളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം പ്രിയപ്പെട്ട പ്രവർത്തകരെ നമുക്ക് വേണ്ടത്. അതിനുതകുന്ന അതിന് മൻഫഅത്താകുന്ന ഒരു യാത്രയെ അള്ളാഹു നമ്മുടെ ഈ യാത്രയെ ഖബൂലാക്കി തരുമാറാകട്ടെ. ലാസ്റ്റ് അവസാനമായി ഒരു വാക്ക് കൂടി ചേർക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാത്ത ഒരു ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. പ്രിയപ്പെട്ട കുട്ടികളടക്കമുണ്ട്, ഇതിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൽ ആകെ അല്ലാഹു മലായിക്കത്തു നിർവഹിക്കുന്ന ഒരു കാര്യം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ഒരു 10 തവണയെങ്കിലും ദിവസവും ചെല്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കരുത്. നമ്മുടെ മനസ്സ് അതിന് അനുവദിക്കരുത്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. എന്താണ് ഈ ബന്ധത്തിന്റെ മെച്ചം, അതിന്റെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ നാളെ ഖബറിൽ വെക്കപ്പെടുമ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യനെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു എന്ന് ഖബറാളിയോട് ചോദിക്കപ്പെടുമ്പോ ഹാദാ മുഹമ്മദുൻ റസൂലുള്ളാഹി, ഇതെന്റെ നബിയാണ്, എന്നെ കിതാബ് കൊണ്ടുവന്ന, എന്നെ ഹിദായത്താക്കി നബിയാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുന്നു, പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു 10 സലാത്തെങ്കിലും കൃത്യമായി നാം നിർവഹിക്കണം, മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇന്നലെ നമ്മൾ അവിടുന്ന് പ്രതിജ്ഞ എടുത്തതുപോലെ വാത്തിബുൽ ഹദ്ദാദ് ഹദ്ദാദ് വാത്തിബിന് വലിയ മഹത്വമുണ്ട്. അത് ഉസ്താദ് പലതും ഇവിടെ പറഞ്ഞതാണ്. റദക്കാറുകൾ വലിയ ദിക്റുകൾ, മഹത്തമുള്ള ദിക്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇമാം അലവി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അദക്കാറുകൾ ഹദ്ദാദ് റാത്തിബൊന്നും മുടക്കാൻ പാടില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ കർമ്മങ്ങൾ കണ്ടുകൊണ്ടാവണം നമ്മുടെ അടുത്ത ബെഡ് സ്പേസിൽ ജീവിക്കുന്ന ആള് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. നാം പ്രവർത്തകരാകുമ്പോൾ, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ആളുകൾ അടുക്കുകയാണ്. അങ്ങനെയാണ് അബ്ബിയാക്കൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചതും സ്വീകരിച്ചതും ഒക്കെ. നാം ചരിത്രം ദീർഘമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ മുഖം നമുക്ക് കാണാൻ കഴിയണം. എത്രയോ പ്രവർത്തകന്മാര് കണ്ട സംഭവം പലരിൽ നിന്നുമായി നാം കേൾക്കുന്നു, അറിയുന്നു. ബഹുമാനപ്പെട്ട ഫാറൂഖിനെ ഉസ്താദിന്റെ ഒക്കെ വാദങ്ങൾ നാം കേൾക്കുമ്പോ വലിയ ഇഷ്ഖ് നമ്മിലേക്ക് കടന്നു വരികയാണ്. നാം ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വന്നിരായ പേരോട് ഉസ്താദിന്റെ ഒക്കെ വാദങ്ങൾ കേൾക്കുമ്പോ ഒരുപാട് വിജ്ഞാനങ്ങൾ നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരുപാട് വാദങ്ങൾ അതിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർ, അതിനൊക്കെ സമയം കണ്ടെത്തണം. വെറുതെ സമയം കളഞ്ഞുകൊണ്ട് ജീവിതം ലാവിശായി അല്ലെങ്കിൽ ജീവിതം ഫസാദിലാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ മനുഷ്യനെ പറ്റി എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോ നമുക്കതിന് മറുപടി തന്റെ ഹബീബാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്ക് ദുനിയാവിൽ വെച്ചൊരു കണക്ഷൻ വേണം. ദിവസവും 10 സലാത്ത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ലല്ലോ. അതിന് മുമ്പ് ഒരു 10 സലാത്ത് ദിവസവും നാം ദായിമാക്കുകയാണെങ്കിൽ ഒരു ദിവസം നാം മരണപ്പെടുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്, ഇന്നാലിന്ന കൂട്ടുകാരൻ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അതല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തി ബർദുബയിലുള്ള ബെസ് സ്പേസിലുള്ള റൂമിൽ നിന്ന് 10 സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു, ആ സലാത്ത് ഇന്ന് എത്തുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. നാം മരണപ്പെട്ട വിവരം അറിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം നാം സംസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഒരു ജീവിതമായി നമുക്ക് മാറ്റാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുന്ന ഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സാന്ത്വന പ്രവർത്തനങ്ങളാണ്. സാന്ത്വന പ്രവർത്തനത്തെ പറ്റി പറയുമ്പോ വന്നിരാ എ പി ഉസ്താദ് ഒക്കെ എപ്പോഴും പറയലുണ്ട്, എല്ലാം ഉസ്താദ് ഉണ്ടാക്കി വെച്ച നമുക്ക് മാർഗങ്ങൾ എത്ര വലുതാണ്, എത്ര വിശാലമായ പ്രവർത്തന രീതിയാണ് വന്നിരായ ഉസ്താദ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല ഫളിയുള്ള പ്രവർത്തനം ഏതാന്ന് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിനക്കൊരു സന്തോഷം കടത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഫ്ളായ അഴ്മാൽ, അമലുകളിൽ ഏറ്റവും ഫളിയുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു, ബഹുമാനപ്പെട്ട കലന്തർ ഉസ്താദ് ഇഹ്സാനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓടി നടക്കുന്നു. അള്ളാഹു എല്ലാം വലിയ ഖബൂലിയത്തുൽ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലായി കിട്ടണം. നമ്മുടെ ജീവിതം മാറണം, നമ്മുടെ ജീവിതം നല്ല രീതിയിലാകുമ്പോൾ വലിയ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും താജുൽ ഫുഖഹാവും താജുൽ ശരിയവും ഒക്കെ കാണിച്ചു തന്ന ആ മാർഗം എത്ര സുന്ദരമാണ്! ആ സുന്ദരമായ പാതയിലൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, ആ സുന്ദരമായ പാതയിലൂടെ മാത്രമേ നാം ജീവിക്കാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് നമ്മുടെ ആലിമീങ്ങൾ മൺമറഞ്ഞു പോയ ആലിമീങ്ങൾക്കൊക്കെ വലിയ ദർജനമുയർത്തി കൊടുക്കുമാറാകട്ടെ. അഭിവന്ദനായ എ പി ഉസ്താദൊക്കെ പലവഴും അമറുൽ ഇലം ഉസ്താദൊക്കെ പറയുന്നത് കേൾക്കാം. ക്ലാസ്സുകളിൽ ബുഖാരി സദുക്കൊക്കെ കഴിയുമ്പോ ഉസ്താദ് പറയും, ഖബർ ആലോചിച്ച് വലിയ വിഷമത്തിലാണെന്ന് പറയാറുണ്ട്. ആരാണ് പറയുന്നത്? അഭിമന്യരായ ഉസ്താദ്. ഖബർ ആലോചിച്ച് കരയണമെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നാം പലരും ചിന്തിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. അള്ളാഹു നമ്മളൊക്കെ ഖബർ വിശാലമാക്കി വിശാലമാക്കി തരുമാറാകട്ടെ. ആ രൂപത്തിൽ ഉസ്താദിനൊക്കെ അള്ളാഹു വലിയ ഹിമ്മത്തും ആഫിയത്തും ആയുസ്സും ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. ദീർഘകാലം ആ ഉസ്താദിന്റെ കീഴിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരയിൽ പ്രവർത്തിച്ച് അവസാനം കാമിലായ ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ആസിഫ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും കൂട്ടുകാർക്കും എന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു യാത്രയും അനുഭവങ്ങളും സമ്മാനിച്ചതിന് എല്ലാവരും വിനീതന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ജാമിയ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ 2019 ബാച്ചിൽ ഇറങ്ങിയ ഉവൈസ് സഖാഫിയാണ്. അള്ളാഹു ഇവന്റെ തൗഫീഖ് കൊണ്ട് കുറഞ്ഞ കാലം ദർസിൽ ഓൺലൈനായിട്ട് കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജബൽ അലിയിൽ DIP എന്ന പ്രദേശത്ത് ഒരു മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എന്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.